സോ ഞാനിത് പ്രേക്ഷകരെ പനങ്കുല കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതാണ് പനങ്കുല, കണ്ടോ? ഭയങ്കര ഭാരമാണ്. നമ്മൾ ഇങ്ങനത്തെ റയർ, ഇത് റയർ കണ്ടന്റ് ആണോ എന്ന് വെച്ചാൽ റയർ കണ്ടന്റ് ആണെന്ന് അറിയില്ല, പക്ഷേ ഇതാണ് പനങ്കുല. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പനങ്കുല പോലത്തെ മുടി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു കാര്യം കാണണം. ശരിക്കും പറഞ്ഞാൽ ഇത് നേരിട്ട് ഒരു എന്താ പറയുക, നമ്മൾ ചൂണ്ടയിടാൻ ഉപയോഗിക്കുകയല്ല, ഇതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഈ കൈ വൃത്തിയായി ഉണക്കും, നന്നായി ഉണക്കും. നന്നായി ഉണക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു സ്ട്രെച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടും. അതായത് കണ്ടോ, ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യും ഇത് മീൻ പിടിച്ച് കഴിയുമ്പോൾ. പനയുടെ ഗുണങ്ങളും, പന കൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, പന എന്നൊരു മരത്തെ പരിചയപ്പെടുത്തുക, ഇത് കൂടാതെ പനയും ചൂണ്ടയുമായുള്ള ബന്ധം. ചൂണ്ട എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. സോ ചൂണ്ടയും പനയുമായുള്ള ബന്ധം. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതാണ് പനങ്കൈ എന്ന് പറയും. പന കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും. കേരളത്തിൽ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റുന്നൊരു ഒരു ഇപ്പം എല്ലായിടത്തും ഉണ്ടോയെന്ന് അറിയില്ല, എന്നാലും ഗ്രാമങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും പന. ഇത് കണ്ടോ. സോ ഇതൊരു പനങ്കൈയാണ്, ഓല മാത്രമല്ല. കാരണം അതിൻ്റെ ഈ ഭാഗവും കൂടി വരുമ്പോൾ പനങ്കൈ എന്ന് പറയും. സോ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പനങ്കൈ അല്ലെങ്കിൽ പന, പനയോല, പനയുടെ ഗുണങ്ങളും, പന കൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, പന എന്നൊരു മരത്തെ പരിചയപ്പെടുത്തുക, ഇത് കൂടാതെ പനയും ചൂണ്ടയുമായുള്ള ബന്ധം. ചൂണ്ട എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. സോ ചൂണ്ടയും പനയുമായുള്ള ബന്ധം, ഇത് രണ്ടുമാണ് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. പന എന്ന് കേൾക്കുമ്പോൾ പനങ്കുല പോലത്തെ മുടി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പനങ്കുല പോലത്തെ മുടി, യക്ഷി വരുന്നത് പനയിലാണെന്ന് പറയുന്നുണ്ടാവും. പണ്ട് കാലത്ത് കഥകളിൽ പറയുമോ? അതെല്ലാം എന്തായിരിക്കും ആ യക്ഷിയുടെ മുടി പോലെ? എനിക്ക് തോന്നണതായിരിക്കും, അതായത് യക്ഷിയുടെ മുടി പോലെയുള്ള പനങ്കുല. പനങ്കുല നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പനങ്കുല നിങ്ങളെ കാണിച്ചു തരാം. ഇതൊരു കണ്ടൻ്റായിട്ട് ഭാവിയിലേക്ക് എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ ചാനലിൽ ഇരിക്കട്ടെ എന്നാണ് നമ്മൾ ഓർക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിനു വേണ്ടി ചെയ്യുന്നതാണ്. അതായത് കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പനയൊന്നും ഇല്ലാതിരിക്കാം, ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ ആളുകൾ ഇല്ലാണ്ടിരിക്കാം. അപ്പോൾ എനിക്കിത് എങ്ങനെ പറയാൻ പറ്റണമെന്ന് വെച്ചാൽ, എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആളാണ്, ഉളിയന്നൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ. ഇവിടെ എല്ലാവിധ എന്താ പറയുക, വൃക്ഷങ്ങളും സസ്യങ്ങളും എല്ലാം തന്നെ ഉള്ളൊരു ഗ്രാമമാണ്. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രാമമാണ്. സോ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഇതെല്ലാം കണ്ടിട്ടുണ്ട്, ഞാൻ ഇതിലൂടെ എല്ലാം പോയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരെയും ഇത് കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനിയുള്ള പുതിയ തലമുറയ്ക്കൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണെന്ന് പോലും അറിയണ്ടാവില്ല. കുറച്ച് ഒരു 10 വർഷം 15 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് പനയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആർക്കും അത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ ചാനലിൽ അതൊരു കണ്ടൻ്റായിട്ട്, അതൊരു റെക്കോർഡായിട്ട് ഇരിക്കട്ടെ എന്ന് കരുതി. സോ പന എന്ന് പറയുമ്പോൾ തന്നെ പനയോല, പനയോല വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീടുകൾ പണ്ട് കാലത്ത് മേയുമായിരുന്നു. ആനകൾക്ക് ആന പനമ്പട്ട, പനമ്പട്ട കൊടുക്കുക എന്ന് പറയും. അത് ഇതാണ്, ഇത് പനമ്പട്ട എന്ന് പറയും. ആനകൾക്ക് ഭക്ഷണമായി കൊടുക്കും, ആനകളുടെ ഫോഡർ പനമ്പട്ടയാണ്. ഇതാണ് ആ ഒരു പന. ഈ പനയുടെ ഓല ആനകൾ നന്നായി കഴിക്കും. ഇതിൻ്റെ കൈ വെച്ചിട്ട് അത് ഇതിങ്ങനെ നമ്മൾ ഇത് കണ്ട ഇതിങ്ങനെ വെട്ടി വെട്ടി ഇതിൻ്റെ കൈയാക്കും. ഈ കൈ വെച്ചിട്ട് ചൂണ്ടയുണ്ടാക്കും. എന്തിനായിരിക്കും ഈ കൈ വെച്ച് ചൂണ്ട ഉണ്ടാക്കുന്നത്? ഇത് നല്ല സ്ട്രോങ് ആണ്. ഇത് കൂടാതെ ഇപ്പോഴത്തെ ഫിഷിംഗ് റോഡ് കണ്ടിട്ടില്ലേ, ഫിഷിംഗ് റോഡിൻ്റെ പ്രത്യേകത എന്താ? അത് ഇങ്ങനെ വളയും. അതായത് നമ്മളൊരു ഒരു ഫിഷ് അതുമ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വളയാൻ പറ്റണം. പനയുടെ ഈ ഒരു കൈ അത് ശരിക്കും ഫിഷിംഗ് റോഡ് പോലെ വളയാൻ, ഒടിയാതെ വളയാൻ സാധിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇത് വെച്ചിട്ട് പണ്ട് കാലത്ത്, ഇപ്പം എനിക്ക് തോന്നുന്നത് എല്ലാവരും ഫിഷിംഗ് റോഡാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നത് ഇത് നല്ലൊരു മെത്തേഡാണ്. പനയുടെ തണ്ട് അല്ലെങ്കിൽ പന അങ്ങനെ തന്നെ വെട്ടി അത് രണ്ടായും മൂന്നായും നാലായും പിളർന്ന് റൂഫ് ഉണ്ടാക്കാൻ, വീടുകളുടെ റൂഫ് തട്ടുകൾ, പരണ എന്ന് പറയും. അതായത് നമുക്ക് സാധനങ്ങളൊക്കെ പഴയ കാലഘട്ടത്തിൽ ചെറിയ കുടിലുകളോ താച്ച്ഡ്, അതായത് പഴയ കാലഘട്ടത്തിൽ താച്ച്ഡ് ആയിട്ടുള്ള റൂഫുകൾ, അത് വരുമ്പോൾ അതിനൊരു പരണുണ്ടാവും സാധനങ്ങൾ വയ്ക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനും ഫ്ലോർ ഉണ്ടാക്കാനും, ഫ്ലോറ് തറയിൽ നിന്ന് ഉയർത്തിയിട്ടുള്ള ഫ്ലോർ ഉണ്ടാക്കാനും ഈ പനയുടെ തണ്ട് അല്ലെങ്കിൽ ആ പനയുടെ സ്റ്റെം 4, 5, 6 പീസുകളാക്കി അത് ലേ ചെയ്യും. രണ്ട് വശവും കെട്ടിയിട്ട് അത്
നല്ല തിക്കായിട്ട് നല്ല ഒരുമിച്ച് ഒരേപോലെ ഒരു ഒരു ഫ്ലോറാക്കി മാറ്റാൻ പറ്റും, ഒരു റൂഫാക്കി മാറ്റാൻ പറ്റും. ഇപ്പോഴും പറ്റും അതൊക്കെ ചെയ്യാനായിട്ട്. ആട്ടുംകൂട് അങ്ങനെയുള്ള കാര്യങ്ങൾ, ആടിനെ വളർത്തുന്ന ആൾക്കാർക്ക് ആട്ടുംകൂട് ഉണ്ടാക്കാം, അതുപോലെ നമുക്ക് താമസിക്കുന്ന താമസിക്കുകയും ചെയ്യാം. സോ പനയുടെ ഉപയോഗങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. പനയോല, പനംപട്ട, പിന്നെ ചൂണ്ട ഉണ്ടാക്കാനായിട്ട് പനങ്കൈ ഉപയോഗിക്കുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പനയുടെ കൊലയുണ്ട്, പനംകൊല. എനിക്കറിയാൻ പറ്റാത്ത ഒരുപാട് ഉപയോഗങ്ങളുണ്ടാവാം. പണ്ട് കാലത്ത് കളിക്കാൻ അതിൻ്റെ കായകൾ ഉണക്കിയിട്ട് കളിക്കാൻ ഉപയോഗിക്കുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചൊന്നും എനിക്ക് ആധികാരികമായിട്ട് പറയാനറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഉപയോഗം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ ഞാൻ ഇത് ഇതിൻ്റെ ജസ്റ്റ് ഇത് കണ്ടോ, ഇത് ഇത് ഇതുപോലെ ചെത്തി മിനുക്കണം. നമ്മുടെ കയ്യിലൊന്നും കൊള്ളാതെ ചൂണ്ടിടാൻ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെയാണല്ലോ ചൂണ്ട പിടിക്കുന്നത്. ചൂണ്ട പിടിക്കുമ്പോൾ പെട്ടെന്ന് മീൻ വലിച്ചു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ച് വലിച്ചെടുക്കാനും നമ്മുടെ കയ്യിലൊന്നും എന്താ പറയുക മുറിവേൽക്കാതെ അത് നല്ല സോഫ്റ്റും സ്മൂത്തും ആയിട്ടുള്ള റോഡായിട്ട് നിൽക്കണം. ഇത് കണ്ട ഇപ്പം തന്നെ നോക്കി ഇതിൻ്റെ അറ്റം കണ്ട് ഇപ്പോൾ ഒരു ഒരു വൈബ്രേഷൻ കാണിച്ചു തരാം. ഇതാ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അറ്റം നോക്കിയോ, ഇത് കണ്ട ഇങ്ങനെ നിൽക്കും വലിച്ചു കഴിഞ്ഞാൽ. അത് തിരിച്ച് റോഡിൻ്റെ പ്രത്യേകത, ഫിഷിംഗ് റോഡ് ഇങ്ങനെ തന്നെ വരും, തിരിച്ചിങ്ങനെ പോകും. അതായത് മീൻ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ ഏക്കുക എന്ന് പറയും, ഏറെ ഏക്കുക. അതായത് പിടിച്ചാൽ ഇങ്ങനെ പോയി തിരിച്ച് വരാവുന്ന രീതിയിൽ. നമ്മൾ വെറുതെ പിടിച്ചാൽ മതി, ഈ ഇതിൻ്റെ അറ്റം താഴേക്ക് പോയി ഒരു ബൗൺസ് ചെയ്യും തിരിച്ച്, അപ്പോഴാണ് കുളത്ത് മീനിൻ്റെ വായിൽ കയറുന്നത്. അപ്പോൾ ഈ ഫിഷിംഗ് റോഡായിട്ട് യൂസ് ചെയ്യാവുന്നൊരു സാധനമാണ്. ഇത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യണം. സോ ഞാനിത് പ്രേക്ഷകരെ പനംകൊല കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതാണ് പനംകൊല, കണ്ടോ ഭയങ്കര ഭാരമാണ്. നമ്മൾ ഇങ്ങനത്തെ റയർ, ഇത് റയർ കണ്ടൻ്റ് ആണോ എന്ന് വെച്ചാൽ റയർ കണ്ടൻ്റ് ആണെന്ന് അറിയില്ല, പക്ഷേ ഇതാണ് പനംകൊല. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പനംകൊല പോലത്തെ മുടി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു കാര്യം കാണണം. ഈവൻ കുട്ടികൾക്ക് പോലും സ്കൂളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാൻ പറ്റുന്നൊരു, അല്ലെങ്കിൽ മനസ്സിൽ ഓർത്തിരിക്കാൻ പറ്റിയൊരു സാധനമായിരിക്കും എന്താണ് പനയുടെ കൊല. അപ്പോൾ ഇങ്ങനെ കിടക്കും, ഭയങ്കര ഭാരമാണ്. നമ്മളിത് പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി വെട്ടിയതാണ്. ആരും ഇതൊന്നും വെട്ടി ഉപയോഗിക്കുകയും ചെയ്യരുത്, കാരണം ഇതിന് ഇച്ചിങ് ഉണ്ടാവും എന്ന് പറയുന്നത്, ചൊറിയാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ മേത്ത് കൊണ്ടുകഴിഞ്ഞാൽ. അതിനൊന്നും കുറിച്ചൊന്നും ആധികാരികമായിട്ട് അറിയത്തില്ല, പക്ഷേ ഇതൊന്ന് കാണിക്കണമെന്ന് തോന്നി. എന്താണ് പനംകൊല, അത് പ്രേക്ഷകരെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി. സോ ഇതാണ് നമ്മുടെ ചൂണ്ട, കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത ചൂണ്ട. ഇത് കണ്ട ആ റോഡ് ഫുള്ളായിട്ട് നമ്മൾ വർക്ക് ചെയ്ത് ക്ലീൻ ചെയ്ത് ആ ഒരു ഗ്രൂവ് ഇട്ടിട്ട് ഇത് നോക്കി, ഇത് കണ്ട ആ ഗ്രൂവ് കണ്ട ആ ഗ്രൂവ് എന്തിനാണ് ഇടണേ? ആ ഗ്രൂവ് ഇടുന്നത് കണ്ട ചെറിയ, അതായത് നമ്മൾ ടങ്കീസ് ഇതിൽ ചുറ്റുമ്പോൾ ആ ടങ്കീസ് വൃത്തിയായിട്ട് അതിനകത്ത് ഇരിക്കാനും ടൈറ്റായിട്ട് ഇരിക്കാനും വേണ്ടി. ടങ്കീസ് ചുരുണ്ട് ചുരുണ്ട് ഇരിക്കാൻ പാടില്ല, നേരെ വലിഞ്ഞു നിൽക്കണം. അപ്പോൾ ഈ ഗ്രൂവിലും ഇവിടെ ഒരു ഗ്രൂ ഉണ്ടാവും, ആ ഗ്രൂവിലും കണക്റ്റഡ് ആയിരിക്കും. ചൂണ്ട എങ്ങനെ കെട്ടുന്നു, ചൂണ്ട കുളത്ത് എങ്ങനെ കെട്ടുന്നു, അതിനെക്കുറിച്ചൊരു ചെറിയൊരു കണ്ടൻറ്റ് വേറെ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യാം. പക്ഷേ ഇപ്പം നമ്മൾ ഈ ഒരു കണ്ടൻറ്റ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ വീണ്ടും പറയാണ്, പനയെക്കുറിച്ചുള്ളൊരു കണ്ടൻറ്റാണ് നമ്മൾ ചെയ്തത്. വ്യത്യസ്ത പനയുടെ ഉപയോഗങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതുകൂടാതെ വ്യത്യസ്തമായ വേറെയും പനകളുണ്ട് ഈ ലോകത്ത് തന്നെ, പല രാജ്യങ്ങളിലും പനകളുണ്ട്. നമ്മളെ വളരെ സുപരിചിതമായിട്ടുള്ള തമിഴ്നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പനംകരിക്ക് കണ്ടിട്ടുണ്ടാവും, ഒരു ഡാർക്ക് ഷെല്ലോട് കൂടിയുള്ള പനംകരിക്ക്. അതിനകത്ത് നല്ല കരിക്ക് പോലെ ഒരു സോഫ്റ്റ് എന്താ പറയുക ഒരു കഴിക്കാൻ പറ്റുന്ന എഡിബിളായിട്ടുള്ളൊരു സാധനമുണ്ട്, അത് നമ്മൾ കഴിച്ചിട്ടുണ്ട്. സോ പനംകരിക്ക് അത് വേറെ പനയാണ്, ഇത് വേറെ പനയാണ്. ഇത് നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പന വർഗമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൻ്റെ ഉപയോഗങ്ങൾ, വ്യത്യസ്തമായ പനകളുണ്ട്, പിന്നെ ഇത് കൂടാണ്ട് പനയും ചൂണ്ടയുമായുള്ളൊരു ബന്ധം, എങ്ങനെ ചൂണ്ടയുടെ റോഡ് ഉണ്ടാക്കാമെന്ന്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ചൂണ്ടക്കൈ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നേരിട്ട് ഒരു എന്താ പറയുക നമ്മൾ ചൂണ്ടയിടാൻ ഉപയോഗിക്കുകയല്ല, ഇതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഈ കൈ വൃത്തിയായി ഉണക്കും, നന്നായി ഉണക്കും. നന്നായി ഉണക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു സ്ട്രെച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടും. അതായത് കണ്ട ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യൂ, ഇത് മീൻ പിടിച്ച് കഴിയുമ്പോൾ ഒടിയില്ലത്, നമ്മൾ ബലം പിടിച്ച് വേണമെങ്കിൽ ഒടിക്കുക, പക്ഷേ അല്ലാതെ ഒടിയില്ല. അപ്പോൾ സ്ട്രെച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി അത് ഉണങ്ങുമ്പോൾ കൂടുതലായിരിക്കും.
അപ്പൊ അതിനു വേണ്ടി ഇത് നന്നായി ഉണക്കും. ഉണക്കിയതിന് ശേഷമാണ് നമ്മൾ ചൂണ്ടയായി ഉപയോഗിക്കുന്നത്. പഴയ കാലഘട്ടത്തിലെ പ്രൊഫഷണൽ ചൂണ്ടക്കാരെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ചൂണ്ടക്കൈ, ഇതുപോലുള്ള ചൂണ്ടക്കൈ വെട്ടി അത് ഉണക്കി അതും ഇതിൽ ടങ്കീസും കുളത്തും കെട്ടിയിട്ടാണ് ചൂണ്ടിടാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക്, താല്പര്യമുള്ളവരിലേക്ക്, ഇതുപോലത്തെ കണ്ടൻറ്റ് കാണാൻ താല്പര്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. സോ പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. നിങ്ങളുടെ സ്വന്തം മനോജ് വർഗീസ് സൈനിങ് ഓഫ്.